സുപ്രഭാതം. അപ്പോ നമ്മുടെ ബുദ്ധിമാനായ ന്യായാധിപൻ എന്ന പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ? ആ അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ് കേട്ടോ. എല്ലാവർക്കും കവിത ഇഷ്ടമല്ലേ കേൾക്കാനൊക്കെ? ഏത് കവിത എന്നറിയോ? നിങ്ങൾക്ക് എല്ലാവരും കേട്ട് പരിചയമല്ല, നമ്മുടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ആരാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത്? ആ തുഞ്ചത്ത് എഴുത്തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ? ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ? എല്ലാവർക്കും അറിയാം അല്ലേ ആരാണ്? ആ നമ്മുടെ പ്രാചീന കവിത്രയത്തിലെ ഒരംഗമാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ. പ്രാചീന കവിത്രയത്തിൽ മൂന്ന് പേരുണ്ട്. അതിൽ ആരൊക്കെ മൂന്ന് പേര്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി അല്ലേ. അതുപോലെ തന്നെ ആധുനിക കവിത്രയത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പൂക്കാലം എന്ന കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ആധുനിക കവിത്രയത്തിലെ അംഗങ്ങൾ? കുമാശാൻ, ഉള്ളൂർ, വള്ളത്ത്. അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിലുള്ള തിരൂർ താലൂക്കിൽ തൃക്കണ്ണിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചത്ത് പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അവിടെ തുഞ്ചൻ പറമ്പാണ്. അപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അപ്പോൾ രാമൻ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും രാമൻ്റെ അനുജനാണ് രാമാനുജനായതെന്നും എല്ലാം ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് രാമാനുജനായതെന്ന് പറയപ്പെടുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാന ഭാവം. ജനങ്ങളിൽ സാന്മാർഗിക ബോധം ജനിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം രചിച്ചിരുന്നത്. ഭക്തിക്കായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രധാന ഭാവം. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഭക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം സംസ്കൃത പദങ്ങളും അദ്ദേഹം ധാരാളമായിട്ട് ഉപയോഗിച്ചു. തനി എല്ലാ കവിതകളും തനി മലയാളത്തിലൊന്നും ആയിരുന്നില്ല, സംസ്കൃത പദങ്ങളും അദ്ദേഹം കവിതയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അല്ലേ. എന്ത് ഈ കിളിപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെക്കൊണ്ട് കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ട കാവ്യങ്ങളെയാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാമായണമൊക്കെ നിങ്ങൾ തുടക്കത്തിലെ കേട്ടാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക പൈതലേ ചരുശീലേ വരി കരുമലേ കഥാശേഷവും ചൊല്ലുനീ എന്ന് പറഞ്ഞാണ് തുടക്കം ചില കവിത രാമായണത്തിൻ്റെ. ഇപ്പം ശരിക പൈതലേ തത്തേ വരൂ, നീ കഥ ബാക്കിയുള്ള ഭാഗം കൂടി നീ പറയൂ എന്ന രീതിയിലാണ് കവിത അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കിളിയെക്കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്? ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു വിശ്വാസമാണ് കവികൾക്ക് അറം പറ്റുക, എഴുതിയത് ശരിയാവുക, അറം പറ്റുക എന്നൊക്കെ ഒരു ദോഷം. അറം പറ്റുക എന്ന് പറഞ്ഞാൽ ആ ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിളി കഥ പറയുന്ന രീതിയിലാണ് പണ്ടത്തെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടും കവിതകൾ അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അധ്യാത്മരാമായണ കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഇനി അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ എന്തുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത്? അദ്ദേഹത്തിന് മലയാള ഭാഷയ്ക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടാക്കിയത് അദ്ദേഹമാണ്. ആരാണ്? നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ഇതാണ് തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചിട്ടുള്ള നമുക്ക് പറയാനുള്ള പ്രധാന പോയിന്റുകളും മനസ്സിലെപ്പോഴും ഓർമ്മ വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ എഴുത്തച്ഛനെ കുറിച്ചിട്ട് കേട്ടോ. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് രാമായണത്തിലൊരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഭാഗമാണെന്ന് അറിയോ? രാമൻ വനവാസത്തിന് പോവുകയാണ്. വനവാസത്തിന് പോകുന്ന സമയത്ത് രാമൻ അമ്മയുടെ അടുത്തേക്ക് യാത്ര ചോദിക്കാൻ വരുന്ന ഭാഗമാണ് നിങ്ങൾക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അത് കവിതയുടെ പേരാണ് യാത്രാമൊഴി. അപ്പോൾ എന്താ പറയുക, ദശരഥ മഹാരാജനും രാമായണ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ദശരഥ മഹാരാജന് 4 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണ്? രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അല്ലേ. ഇവർ 3 ഭാര്യമാരിൽ ദശരഥനും 4 മക്കളുണ്ടായിരുന്നു. കൗസല്യയിലെ രാമനും സുമിത്രയിലെ ലക്ഷ്മണനും കൈകേയിയിലെ ഭരതനും ശത്രുഘ്നനും അല്ലേ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 4 പേരും വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ദശരഥന് വയസ്സായപ്പോൾ ദശരഥൻ പറഞ്ഞു, ഇനി
എനിക്ക് രാജ്യഭരണം ഒന്ന് നോക്കി നടത്താൻ വയ്യ, രാജ്യം ഒന്ന് നോക്കാൻ വയ്യ, എനിക്ക് വയസ്സായി. ഇനി എൻ്റെ മൂത്ത പുത്രനായ രാമനെ അയോധ്യ ആ ഭരണം ഏൽപ്പിച്ചിട്ട് എനിക്ക് വനവാസത്തിന് പോകാനാണ് എനിക്ക് താല്പര്യം. ജനങ്ങൾക്കെല്ലാം അത് വളരെയധികം ഇഷ്ടമുള്ളൊരു ആളായിരുന്നു രാമൻ അല്ലേ. എല്ലാവർക്കും രാമൻ രാജാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പം രാമൻ്റെ അഭിഷേകം നടത്താൻ തീരുമാനിച്ചു. രാജ്യത്ത് മുഴുവൻ അതിനുള്ള ഒരുക്കങ്ങളായി. എല്ലാവർക്കും വളരെ സന്തോഷമായി അഭിഷേകം കാണാൻ വേണ്ടി. പിറ്റേ ദിവസം അഭിഷേകം നടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ടിരിക്കുക. അന്നേരം വിളിച്ചാവണില്ലല്ലോ, എന്താ വിളിച്ചാവത്തെ, രാമനൊന്ന് കാണണ്ടേ. അങ്ങനെ എല്ലാ ജനങ്ങളും രാത്രി ഉറങ്ങാതെ നേരം വിളിക്കുന്നത് കാത്തിങ്ങനെ ഇരിക്കുക. എല്ലാവർക്കും സന്തോഷമാണ്. കൊട്ടാരവും പരിസരങ്ങളും രാജ്യം മുഴുവൻ അലങ്കരിച്ച് അത്രയും ഭംഗിയാക്കിയിരിക്കുന്ന സമയമാണ്. പക്ഷേ എല്ലാവർക്കും സന്തോഷമാണെങ്കിലും കൈകേയിക്ക് മാത്രം സന്തോഷം ഉണ്ടായിരുന്നില്ല. കൈകേയിക്ക് ശരിക്കും എന്താ പറയുക, സ്വന്തം മകനെക്കാളും താല്പര്യം കൈകേയിക്ക് രാമനോടായിരുന്നുവെങ്കിലും കൈകേയിയുടെ മനസ്സിൽ വിഷം, മന്ധര എന്നൊരു സ്ത്രീ കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. നീ എന്താ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഏത് നേരവും നീ രാമൻ നിങ്ങളുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്കൊരു മകനില്ലേ, നീ നിന്റെ മകനെയല്ലേ നീ രാജാവായിട്ട് വാഴിക്കേണ്ടത്, രാജാവിനോട് അങ്ങനെ നീ എന്തുകൊണ്ട് പറയുന്നില്ല, നീ നിന്റെ സ്ഥാനമൊക്കെ ഇനി നീ അവരുടെ ദാസിപ്പണി ചെയ്യേണ്ടി വരും കുറച്ച് കാലം കൂടിയും കഴിഞ്ഞാൽ, നിനക്ക് കൊട്ടാരത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് മന്ദരം കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചപ്പോൾ കൈകേയിക്ക് തോന്നിത്തുടങ്ങി, ശരിയാണ് എൻ്റെ മകനല്ലേ രാജാവ് വാഴിക്കേണ്ടത്, ഞാൻ ഇനി രാജകൊട്ടാരത്തിലോ ആരും അല്ലാതെ ആയി പോവൂലേ, അങ്ങനെയുള്ള ചിന്തകൾ കൈകേയിക്കും വന്നു. അങ്ങനെ കൈകേയി സങ്കട ദേഷ്യമൊക്കെ വന്ന് കൈകേയി എന്താ പറയുക, റൂമിൽ കരച്ചിലായി കിടപ്പായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ്. രാമ അഭിഷേകത്തിന് ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും കൈകേയി വന്ന് കിടക്കുന്നത് ദശരഥൻ കാണും. എന്താ കൈകേയി നീ ഇങ്ങനെ കിടക്കുന്നത്, എന്താ നിനക്ക് വിഷമം ചോദിക്കുമ്പോൾ പറയും, എനിക്ക് രണ്ട് വരം വേണം എന്ന് പറയും. ഇപ്പോഴും എന്താ നിനക്ക് വരം, എന്താ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ ഈ വരം ചോദിക്കുന്നതിനുള്ള കാര്യം ഒരു കഥ ഉണ്ട്. ദശരഥൻ പണ്ട് ഒരു ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദശരഥൻ്റെ രഥത്തിൻ്റെ ആണി ഊരിപ്പോയി. ആണി ഊരിപ്പോയി കഴിഞ്ഞാൽ രഥചക്രമെല്ലാം വേറിട്ട് പോകില്ലേ. അപ്പം പെട്ടെന്ന് എന്തുണ്ടാവുക, ഈ രാജാവിന് അപകടമാണെന്ന് മനസ്സിലായ വശം ഈ കൈകേയി എന്ത് ചെയ്തു, ഈ ആണി പോയ സ്ഥലത്ത് കൈകേയി തൻ്റെ വിരല് വെച്ച് രാജാവിനെ ആ യുദ്ധത്തിൽ രക്ഷിക്കും. ആണി വെച്ച വിരലിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ട് രാജാവിനെ യുദ്ധത്തിൽ രക്ഷിക്കും. രാജാവ് ജയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ ആ കൈകേയിയുടെ ഈ പ്രവൃത്തി ദശരഥൻ കാണും. ദശരഥന് വളരെയധികം സന്തോഷവും ഇത്രയധികം ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വിജയത്തിനും വേണ്ടി നീ പ്രവർത്തിച്ചില്ലേ, നിനക്ക് എന്ത് വരാൻ വേണ്ടത് എന്ന് ദശരഥൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം കൈകേയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു വരവും വേണ്ട, ഞാൻ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ അങ്ങയോട് ചോദിക്കാം, അപ്പം എനിക്ക് തന്നാൽ മതി എന്ന് കൈകേയി മുമ്പ് ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൈകേയി ദശരഥൻ ഇപ്പോൾ വന്ന സമയത്ത് കൈകേയി പറഞ്ഞു, എനിക്ക് രണ്ടാ വരങ്ങൾ ആവശ്യമുണ്ട്, എനിക്കിപ്പോൾ അത് കിട്ടണമെന്ന്. ദശരഥൻ പറഞ്ഞ് ചോദിച്ചോളൂ, എന്താണ് വരം? അപ്പം കൈകേയി എടുത്ത വഴിക്ക് പറഞ്ഞു, ഒന്നാമത്തെ വരം എനിക്ക് വേണ്ടത് രാമനെ 14 വർഷം വനവാസത്തിന് കാട്ടിലേക്ക് പറഞ്ഞയക്കണം. രണ്ടാമത്തത് എൻ്റെ മകനായ ഭരതനെ രാജാവായിട്ട് വഴിക്കുകയും വേണം. ഇതൊക്കെ കേട്ട വശം ദശരഥ മഹാരാജനും മോഹാല എന്താ പറയുക, ബോധം പോയ പോലെ തല ചുറ്റി വീണു സങ്കടം കൊണ്ട്. അച്ഛനെങ്കിൽ അത്രയും ജനങ്ങൾ മുഴുവൻ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്, അഭിഷേകം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തല്ലേ കൈകേയി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സത്യം ലംഘിക്കുക എന്നുള്ളത് രാജധർമ്മമല്ല. ഒരു പ്രാവശ്യം കൊടുക്കാൻ വരം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറയുന്നത് രാജാവിന് ചേർന്നതല്ല എന്ന് ദശരഥനും അറിയാം. ദശരഥനാകെ കൈകേയി കാണുമ്പോൾ തന്നെ ദശരഥന് പേടിയായി തുടങ്ങി. ഏതോ എൻ്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യയല്ല അങ്ങനെ പറയില്ല ഒരിക്കലും. അങ്ങനെ ദശരഥന് വയ്യാതായി, ക്ഷീണമായി. രാമൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയും എന്നുള്ള വിഷമായി ദശരഥന്. ഏയ് അഭിഷേകം നടക്കില്ല, നിന്നെ രാജാവായി വാഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം രാമനോട് പറയണ്ടേ. ആകെ വിഷമമായി ദശരഥന്. അങ്ങനെ പക്ഷേ രാമനോട് ഈ വിവരം പറഞ്ഞപ്പോൾ രാമന് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. രാമൻ പറഞ്ഞു, അതിനെന്താ വെച്ചാൽ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്, അച്ഛൻ അച്ഛൻ ഒരിക്കലും അച്ഛൻ സത്യം കൈവിടിയരുത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാട്ടിലേക്ക് പൊക്കോളാം, എനിക്ക് ഒരു വിഷമവും ഇല്ല, ഭരതനെ രാജാവായി വാഴിച്ചോളൂ. അല്ലെങ്കിലും കൈകേയി അമ്മയ്ക്ക് എന്നെ ഭയങ്കര എന്നോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ് എന്നെ വനവാസത്തിന് പറഞ്ഞയച്ചത്. രാജാവായിട്ടിരിക്കുന്ന ആട്ടെ എന്നാ എന്താ പറയുക, വലിയൊരു ഭാരത്തേക്കാളും ഏറ്റവും സന്തോഷം സമാധാനം കാട്ടിൽ പോയി താമസിക്കുന്നതല്ലേ. അല്ലെങ്കിൽ എനിക്കറിയാം കൈകേയമ്മയ്ക്ക് എന്നോട് വളരെയധികം വാത്സല്യം ഉള്ളത് കൊണ്ടാണ് അമ്മ എന്നോട് അങ്ങനെ ചെയ്തത്. ഞാൻ പൊക്കോളാം അമ്മേ, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് രാമൻ
പറഞ്ഞു. പക്ഷെ ദശരഥന് ഇത് സഹിക്കാൻ പറ്റിയില്ല. ദശരഥന് അതോടുകൂടി മനസ്സ് വളരെയധികം തകർന്നു. ദശരഥന് അത് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ദശരഥന് എന്തായി, എപ്പോഴും കരച്ചിലായി. സന്തോഷമെല്ലാം ദശരഥന്റെ പോയി. പക്ഷെ ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? രാമൻ അല്ല, രാമൻ കൗസല്യയുടെ അടുത്ത് വരുന്നതാണ്. പക്ഷെ കൗസല്യയ്ക്ക് അറിയണില്ല അഭിഷേകം മുടങ്ങി എന്നുള്ള കാര്യമൊന്നും കൗസല്യയ്ക്ക് അറിയില്ല. കൗസല്യ വന്ന് കൗസല്യ രാമൻ കൗസല്യ കാണാൻ വരുമ്പോൾ രാമന്റെ മുഖത്തൊരു വാട്ടുണ്ട്, ഒരു വിഷമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മമാർക്ക് മക്കളുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എന്താ മോനെ പറ്റിയത്, എന്താ നിനക്കൊന്ന് സന്തോഷമില്ലല്ലോ, എന്താ നിന്റെ മനസ്സിന് വല്ല വിഷമമുണ്ടോ എന്ന് അമ്മമാർ ചോദിക്കൂലേ. അപ്പൊ അതേപോലെ തന്നെ കൗസല്യ ചോദിച്ചു, എന്താ മോനെ മോന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് വിശക്കുന്നുണ്ടോ, ഭക്ഷണം തരട്ടെ, എന്തിനാ വിഷമിക്കണേ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം തൊട്ടിട്ടാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത് അല്ലേ. നല്ല കഥയല്ലേ രാമായണത്തിലത്തെ. അപ്പൊ എല്ലാവരും ഇന്ന് ഇതുവരെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. തുടങ്ങാം നമുക്ക് ഇന്ന് കഥ, ഇത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ മാത്രം തുടങ്ങാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പം നോട്ട്സ് ഞാൻ കുറച്ച് തരാം, അതൊന്ന് തെറ്റുകൂടാതെ എഴുതിയെടുക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നന്ദി, നമസ്കാരം.